ഏഴുമി യാത്ര
ஏதாம் விடின்னுரி ஓர் மகளில்லாதே பந்தனமில்லாதே நித்யதம் தேடும் போகுன்னு ஸ்வர்கமாகுமென் வீட்டில் சேர்நீடான் மண்ணில் நின்னு ஞான் யாத்ர போகுன்னு ஸ்வர்கமாகுமென் வீட்டில் சேர்நீடான் பாரில் என் பிரியரே கரையரு தேவம் ஞான் தெய்வத்தின் சாரத்து ஸ்வர்கீய தீரத்து தெய்வத்தின் சாரத்து ஸ்வர்கீய தீரத்து ஆனந்தமோடே சேர்ந்திருப்போ ஆனந்தமோடே சேர்ந்திருப்போ மண்ணில் நின்னோ யாத்ர போகுன்னு ஸ்வர்கமாகுமென் வீட்டில் சேர்நீடான் செய்திகள் வல்லதும் வேதன நீங்களில் ஏகியங்கில் என் குறவுகளொக்கேயும் சதயம் க்ஷமிச்சு என் ஆத்மாவீராய் நீங்கள் பிரார்த்திச்சிடேன் மண்ணில் நின்னோ யாத்ர போகுன்னு ஸ்வர்கமாகுமென் வீட்டில் சேர்நீடான் சகனத்தின் நாளில் மோதத்தின் நாளில் என் கூட நடந்தவரே ஓர்த்திடும் ஞான் துக்கமில்லவிடே துரிதமில்லவிடே ஆத்மாவில் ஆனந்த நிர்வதியானவிடே மண்ணில் நின்னு யாத்ர போகுன்னு
സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. നിങ്ങളെ വിട്ടങ്ങ് പോകുന്നെങ്കിലും എൻ സ്നേഹം നിങ്ങളെ വിട്ടുപോവില്ല. പ്രാർത്ഥിച്ചിടും ഞാൻ നിങ്ങൾക്കായെന്നും സ്വർഗീയ തീരത്ത് ചേർന്നിടും വരെയും മണ്ണിൽ നിന്നു യാത്ര പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരു ദൈവം ഞാൻ ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരു ദൈവം ഞാൻ ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ ആനന്ദമോടെ ചേർന്നിരിപ്പൂ. ിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. ജീവിതനാളിലൻ ചെയ്തികൾ വല്ലതും വേദന നിങ്ങളിൽ ഏകിയെങ്കിൽ എൻ കുറവുകളൊക്കെയും സദയം ക്ഷമിച്ച് എൻ ആത്മാവീനായി നിങ്ങൾ പ്രാർത്ഥിച്ചിടേണം. മണ്ണിൽ നിന്നു ഞാൻ
നാം യാത്ര പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ സഹനത്തിൻ നാളിൽ മോദത്തിൻ നാളിൽ എൻ കൂടെ നടന്നവരെ ഓർത്തിടും ഞാൻ ദുഃഖമില്ലവിടെ ദുരിതമില്ലവിടെ ആത്മാവിൽ ആനന്ദ നിർവൃതിയാണവിടെ മണ്ണിൽ നിന്നു യാത്ര പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ നിങ്ങളെ വിട്ടങ്ങ് പോകുന്നെങ്കിലും എൻ സ്നേഹം നിങ്ങളെ വിട്ടു പോവുകില്ല പ്രാർത്ഥിച്ചിടും ഞാൻ നിങ്ങൾക്കായെന്നും സ്വർഗീയ തീരത്ത് ചേർന്നിടും വരെയും മണ്ണിൽ നിന്നു യാത്ര പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ പാരിൽ എൻ പ്രിയരേ കരയരു ദൈവം ഞാൻ ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ ആനന്ദമോടെ ചേർന്നിരിപ്പൂ മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിട ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും അന്തിമയാത്രയല്ലോ ഞങ്ങളെ വന്ദനം ഹൃദയപൂർവം ചുംബന പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ ഹൃദയപൂർവം ചുംബന പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം
ലഭിച്ചിടുവാൻ അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ സോദരങ്ങൾ തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ സോദരങ്ങൾ 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 അന്തിമ യാത്രയൽ വന്ദനം ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ ദിവ്യ ശരീരവും ത്മീയ ഭോജനമാക്കിയ ദാസരോടായി ദിവ്യ ശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോടായി 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 അന്തിമയാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ ഹൃദയപൂർവം കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ സഞ്ചാരി ഇവിടൊരു സഞ്ചാരി
വെറുമൊരു സഞ്ചാരി എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ അനുവാദമില്ലിനി മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ വാസം ഭൂമിയിൽ ശാശ്വതമല്ലല്ലോ അനശ്വരമായ ഗേഹമകലേ വാസം ഭൂമിയിൽ ശാശ്വതമല്ലല്ലോ അനശ്വരമായ ഗേഹമകലേ വന്നവരെ കൂടെ നടന്നവരെ ദൈവം പ്രതിഫലമേകും കൂട്ടിനു വന്നവരെ കൂടെ നടന്നവരെ ദൈവം പ്രതിഫലമേകും അനുവാദമില്ലിനി മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ ശാന്തിയിൽ നീന്തുവാൻ പാപങ്ങൾ നീങ്ങുവാൻ ഓർക്കണമേ പ്രാർത്ഥനയിൽ ശാന്തിയിൽ നീന്തുവാൻ പാപങ്ങൾ നീങ്ങുവാൻ ഓർക്കണമേ പ്രാർത്ഥനയിൽ ആയുസിൻ താളുകൾ ഏറെയുണ്ടെന്നോർത്തുപോയി ഒരുങ്ങിയിരുന്നില്ല ഞാൻ ആയുസിൻ താളുകൾ ഏറെയുണ്ടെന്നോർത്തുപോയി ഒരുങ്ങിയിരുന്നില്ല ഞാൻ അനുവാദമില്ലിനി മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു ഇവിടൊരു
സഞ്ചാരി വെറുമൊരു സഞ്ചാരി ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ അനുവാദമില്ലിനി മണ്ണിൽ തുടരാ അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ ചേർന്ന സഹോദരരേ
പാടുമായി യാത്ര ചോദിക്കുന്നു ഞാൻ യാത്ര ചോദിക്കുന്നു കടങ്ങളും കടപ്പാടുമായി യാത്ര ചോദിക്കുന്നു ഞാൻ യാത്ര ചോദിക്കുന്നു ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല ഈ വഴി ഇന്നെൻ്റെ അന്ത്യയാത്ര ആറടി മണ്ണിൽ ഉടയവനോതി ഞാനിറങ്ങി എനിക്കായി പാടിയ പൂങ്കുയിലുകളെ എന്നെ തഴുകിയ പൂന്തെന്നലേ എനിക്കായി പാടിയ പൂങ്കുയിലുകളെ എന്നെ തഴുകിയ പൂന്തെന്നലേ മഞ്ഞേ മഴയെ മേഘങ്ങളെ യാത്ര ചോദിക്കുന്നു ഞാൻ യാത്ര ചോദിക്കുന്നു മഞ്ഞേ മഴയെ മേഘങ്ങളെ യാത്ര ചോദിക്കുന്നു ഞാൻ യാത്ര ചോദിക്കുന്നു ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി ഇന്നലെ പോലും കണ്ടു ചിരിച്ചൊരു പൂവുകളെ പൂമ്പാറ്റകളെ ഇന്നലെ പോലും കണ്ടു ചിരിച്ചൊരു പൂവുകളെ പൂമ്പാറ്റകളെ താഴ്വരയിലെ നീച്ചോലകളെ യാത്ര ചോദിക്കുന്നു ഞാൻ യാത്ര ചോദിക്കുന്നു താഴ്വരയിലെ നീച്ചോലകളെ യാത്ര ചോദിക്കുന്നു ഞാൻ യാത്ര ചോദിക്കുന്നു ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:1 വചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാനാകുന്നു
വഴിയും സത്യവും ജീവനും. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ദൈവവചനമാണ് നാം കേട്ടത്. മറയുകയാണീ കാലമതിൽ
കാണി കാലനതിന്നൂടെ തിരശീലയതിന്നുള്ളിൽ കരുണയേഴും മമനാഥായ എന്നെ കണിയോടോർക്കണമേ മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണി മന്നിൽ കരുണയിലും മമനാഥായ എന്നെ കണിയോടോർക്കണമേ മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണി ചോരേ മോചിക്കും
കാണിക്കണേ. കർത്താവേ എൻ ശബ്ദം കേൾക്കേണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കേട്ടങ്ങു വന്ന നിന്റെ ദാസൻ
ദാസനെ സന്നിധി ചേർക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന് നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. ധന്യ വിശ്വ
ദുഃഖ
ഹിതനാവാൻ വിഭുതൻ ദ്രോഹത്താ
നിർവഹിക്കുവിൻ അന്ത
ആലപിക്കാം. ഹല്ലേലൂയാ. സിദ്ധരൊന്നായി ആലപിക്കാം. ഹല്ലേലൂയാ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന്, അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്ന്. എൻ്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനായി കാത്തിരിക്കും ആശയാൽ നീ ശാന്തി ഭൂമിയിൽ. Thank you.
നയിക്കുക. നിത്യമാ പ്രകാശമേ നയിക്കുക എന്നേ നീ. ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാര പൂർണമായ രാത്രിയാണു പോ എന്ദ്രഹത്തിൽ നിന്നു മേലെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാരണം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ, ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ, തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ സോദരങ്ങൾ, സോദരങ്ങൾ, സോദരങ്ങൾ. യാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകും നിതാ, ഹൃദയപൂർവം കണ്ണീരുമായി ഞങ്ങളേകും നിതാ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. ദിവ്യ ശരീരവും ത്മീയ ഭോജനമാക്കിയ ദാസരോടായി, ദിവ്യ ശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോ.
ദാസരോടായി ദാസരോടായി അന്തിമയാത്രയൽ മനോവാക്കൻ
പിൻവശം പോയി പറഞ്ഞാലോക്കയുമില്ല അമ്മ കന്നേ തുണയെങ്കിൽ പറയാമൽപ്പം സർവമാനുഷർക്കുവന്ന സർവദോഷോ തരുത്തിന്ന സർവനാഥൻ സർവനമ്മ കടലോൻ്റെ സർവപങ്ക പാടു കണ്ടു സർവദുഃഖം നിറഞ്ഞമ്മ പുത്രനേ ചിന്തവെന്തു കണ്ണിൽ നിന്നു ചിന്തി വീഴും കണ്ണുനീരാൽ എന്തു ചൊല്ലാവതു ദുഃഖം പറഞ്ഞാൽ ശരി ഉയർപ്പിക്കുന്നവനെ എന്നൊരു തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ. നല്ലവരുത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്ഥാനം,
രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാംനരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങി സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ സൂണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാവരും ഉപേക്ഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായി മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദി മുതൽ നീക്കുവാമേൻ തെളിവായിന്നുടെ നാഥാനി തിരുമിഴയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. കർത്താവേ അനുഗ്രഹിക്കണം. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രതി ആശയം നീയാകുന്നു. ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങം വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമിങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ഹരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ ഇതിനെ ഞാൻ കാത്തിരിക്കുന്നു. ഹരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ നീക്കുവാമേ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സജീവവും ജീവദായകവും ആ ശബ്ദത്താൽ ആശ്രമം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ഈ ദാസിയെ വിളിക്കുകയും നിന്റെ വലത് ഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനും ദൈവവുമായ മിശിഹായി നിന്റെ കുരിശിൻ്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ
വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിൻ്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മംഗളമാരുത്തുവാനായി തിങ്ങിന സന്താപമോടു ശ്രമിച്ചോ പുത്ര പോലെ ഒറ്റിക്കള്ളൻ മുത്തി നിന്നെ കാട്ടിയപ്പോ ഉത്തമനാം നിന്നെ നീച്ച പിടിച്ചോ ചരിത്ര കാശിനാശ അറിഞ്ഞെങ്കിൽ ഇരന്നിട്ടും കാശു നൽകായിരുന്നയ്യോ ചതിച്ചോ പിന്നെ കന്ന തൻ്റെ മുൻപിൽ വെച്ചു നിൻ്റെ കവിളിന്മേ മുന്നിലേക്കോ നീജ പാപി അടിച്ചോ പുത്ര
സർവരെയും വിധിക്കുന്ന സർവസൃഷ്ടി സ്ഥിതിനാഥ സർവനീചൻ അവൻ നിന്നെ പുത്ര കാരണം കൂടാതെ നിന്നെ കൊല ചെയ്യാൻ വൈരി വൃന്ദം കാര്യക്കാർ പിന്നെ ഹേറോദേശു പക്കൽ നിന്നെയവർ കൊണ്ടു ചെന്നു നിന്ദ ചെയ്തു പരിഹസി എങ്കിലും നീയൊരുത്തർക്കും സങ്കടം ചെയ്തില്ല നൂനം നിങ്ങളിത്ര മുള്ളുകൊണ്ടു മുടി വെച്ചു
മലയെല്ലാം മുറിഞ്ഞയ്യോ, ഒലിക്കുന്ന ചോര കണ്ടാൽ അലസിയെന്നുള്ളിലെന്തു ദുഷ്ടരെന്നാകിലും കണ്ടാൽ
മനം പൊട്ടും മാനുഷർക്ക് ഒട്ടുമേലനുഗ്രഹം ഇവർക്കു പുത്ര തൂങ്ങിയോ പുത്ര
സകലം സഹിച്ചോ പുത്ര ആണിക്കൊണ്ട് വൈരികൾക്കോ മാനസത്തിൽ എൻ മകനെ കുറിച്ചയ്യോ ഹൃദയ ഒരിക്കലും ോഷാനയും ചൊല്ലി പരിചിൽ കൊണ്ടാടിയാരാധിച്ചുവേ പുത്ര അതിൽ പിന്നെ തോന്നുമോ പുത്രാ
വിളയ്ക്കും പോറിച്ചോ പുത്ര കണ്ണു പോയ മുടിദേഹം കടുക്കിട ഇടയില്ല കഠിനമായി മുറിച്ചയ്യോ വലഞ്ഞോ അല്ലലോടൂ
സർവലോക നാഥനായ നിന്മരണം കണ്ട നേരം സർവദുഃഖം മഹാദുഃഖം സർവദും ദുഃഖം സർവദുഃഖ കടലിന്റെ നടുവിൽ ഞാൻ വീണു താണു സർവസന്ത നിന്മരണത്തോടുകൂടെ എന്നെയും നീ മരിപ്പിക്കിൽ ഇമ്മഹാദു ഫലമായി
ചങ്കിലും ഞങ്ങളെയോ ചേർത്തുകൊള്ളുവാൻ പ്രിയം നിന്റെ ചങ്കുകൂടെ പള്ളി തൻ്റെ ഉള്ളകത്തു വെച്ച നിൻ്റെ ി വന്നി
നിൻ മകന്റെ ചോരയാലേ എൻ മനോദോഷം കഴുകി വെണ്മ നൽകി ഓടും ഞങ്ങൾ ആകാശം
പാർപ്പിടമല്ലോ, കരയും കടലും നിറയും നോനേ, പാതാളത്തിലും അവിടം നല്ലോ വാഴുന്നെവിടയൊളിക്കും ഞങ്ങൾ. പൂർണമായി നീ അറിയുന്നു പാപം വലുതാണത് പോലങ്ങി, കൃപയും വലുതെന്നറിവു ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായ്കിൽ നരഗണമാകി നശിക്കുന്നൂനം. നാഥ നിന്നുടെ മാംസനിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവിടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വച്ചു, ആദിയിൽ അലിവോടു ജന്മം നൽകി, മർത്തിനു നിന്നുടെ രൂപവുമേകി. പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും, പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ. കൂടു തകർത്ത പ്രാക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിന്റെ ഉവിനിണത്താൽ നേടിയ സഭയെ കൈവിടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴിക്കടക്കും വർത്തകരെ പോൽ, ഊഴിയിലങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോർ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം, ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം. ആനന്ദത്തിൻ പറുദീസായിൽ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം, പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധിയണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേക്കിയ സന്ദേശത്താ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു, അനുതാപത്തോടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാം ഉലകിനാഥൻ പൊറുതി നമുക്കും നൽകുന്നോനം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ, ഉപവാസത്താൽ ഖണ്ഡനിയായും കൂട്ടരു മന്ദിരി തീയിൽ നടന്നു, ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി, ഉപവാസത്താൽ മിശിഹാനാഥൻ
നരകപിശാചിൻ അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നൃപനാം മിശിഹ കർത്താവേ നീ അമ്പരവീഥിയിൽ അന്തിമ നാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവൊടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിനണച്ചരുളേണം. സംശയത്തിനെ നിറഞ്ഞവരെ, പ്രിയപ്പെട്ട അന്നകുട്ടി അമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് കോവിഡ് പ്രോട്ടോക്കോൾസൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദയവായി അകലം പാലിച്ച് നിൽക്കാനും ഇവിടെ നിൽക്കുന്നവരെല്ലാവരും മാസ്ക് ധരിച്ചിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ദേവാലയത്തിലേക്ക് ആളുകൾ വരുമ്പോഴും മാസ്ക് ധരിക്കുന്നതിനും അകലം പാലിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗം നമ്മളിൽ നിന്ന് ആരിൽ നിന്ന് വിട്ടുപോയിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ നിമിഷം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് വളരെ ഭക്തിയോടുകൂടി നമുക്ക് പ്രിയപ്പെട്ട അമ്മച്ചിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം. ശുശ്രൂഷകളിൽ, പ്രാർത്ഥനകളിലും പാട്ടുകളിലുമെല്ലാം നമുക്ക് ഒരുമിച്ച് പാടി പ്രിയപ്പെട്ട അമ്മയുടെ ഈ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അനുദപിക്കുന്ന പാപികളെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ അങ്ങ് ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാശനാ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അതിരുതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെ മരണത്തിനെയും നാഥനുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനീക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും.
മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനുമായ അവരുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിനെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, ഇവിടുന്നാൾ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. കർത്താവേ, നീ അല്ലാതെ ആരണിക്ക് ആശ്രയം, എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിനെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവെ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോ നക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിഹ കർത്താവെ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിൻ്റെ വിധാതാവെ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കുമാമേ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിറുത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ. നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം ഗുരു ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ഇതേയും ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാകുന്നതിനാവുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാകാട് ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. മിശിഹായിൽ മരിച്ചവരാദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി ഇവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടി ആയിരിക്കുകയും ചെയ്യും. ഈ വാക്കുകളെ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു.
അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ശംശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളിൽ നിന്നും പ്രിയപ്പെട്ട അന്നക്കുട്ടിയമ്മ വേർപിരിഞ്ഞ് ഈ ലോകത്തിലെ ജീവിതമൊക്കെ പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ മരണവും തീർച്ചയായും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു നഷ്ടപ്പെടലല്ല, മറിച്ച് അതൊരു ലാഭമായിട്ട് ഈ മരണത്തെ നമ്മൾ കാണുകയാണ്. കാരണം പ്രിയപ്പെട്ട അമ്മച്ചി ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ചുവെങ്കിലും സ്വർഗരാജ്യത്തിൽ പുതിയൊരു സൃഷ്ടിയായി, പുതിയൊരാളായി ജനിക്കുകയാണ്. ഇന്നു മുതൽ കർത്താവിനോടുകൂടെ ഈ കുടുംബത്തിന് വേണ്ടിയും ഈ നാടിന് വേണ്ടിയും പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയും കുഞ്ഞുമക്കൾക്ക് വേണ്ടിയുമൊക്കെ മാധ്യസ്ഥ്യം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരിലൊരാളായി എണ്ണപ്പെടുകയാണ് പ്രിയപ്പെട്ട അന്നക്കുട്ടിയമ്മ. കുറച്ച് നാളുകളായിട്ട്, ഒരു മാസത്തിലധികമായി പ്രിയപ്പെട്ട അമ്മച്ചി രോഗത്തിൻ്റെ അവസ്ഥയിലൊക്കെയായിരുന്നു. എന്നാൽ ഞാനിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം വലിയ കുഴപ്പമില്ലാതൊക്കെ ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ടിങ്ങനെ അല്പം രോഗത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ കർത്താവ് നിത്യസമ്മാനത്തിന് പ്രിയപ്പെട്ട അന്നക്കുട്ടിയമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പ്രിയപ്പെട്ട അപ്പച്ചൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. പ്രിയപ്പെട്ട മക്കൾ മൂന്ന് പേര്, അവർ വളരെ സന്തോഷത്തോടുകൂടി വളരെ എല്ലാവരും തന്നെ വിവാഹ ജീവിതത്തിൽ കഴിയുന്നു. കുടുംബജീവിതവുമായിട്ട് അവരെല്ലാവരും മുന്നോട്ട് പോകുന്നു, മക്കളുമൊക്കെ ആയിട്ട്. പ്രിയപ്പെട്ട അമ്മച്ചി വളരെ സന്തോഷത്തോടുകൂടി ഈ മക്കളെ എല്ലാവരെയും പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും അവർക്ക് വിശ്വാസം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നറിയാൻ കഴിഞ്ഞു. അതിലൊക്കെ ഒത്തിരി സന്തോഷം തോന്നുകയാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ജീവിതത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കുമ്പോൾ, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഈ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടിയുള്ള നെട്ടോട്ടമാണ്. നമുക്കെല്ലാം വലിയ ആഗ്രഹമാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കണം, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. അപ്പം അതിന് നമ്മൾ എന്താണ് ഈ ലോകത്ത് ചെയ്യുന്നത്? ഈ ലോകത്ത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അമ്മച്ചി അങ്ങനെ നോക്കുമ്പോൾ കുടുംബജീവിതത്തിലൂടെ വലിയൊരു മാതൃക കാണിച്ചു. നല്ലൊരു അമ്മയായി, ഭാര്യയായി ഒക്കെ ഈ വീട്ടിൽ വളരെ സന്തോഷവതിയായി കഴിഞ്ഞു. പ്രിയപ്പെട്ട മക്കളെയൊക്കെ നന്നായി വളർത്തി അവരെയെല്ലാം കൃത്യമായ ജീവിതാന്തസ്സുകളിലൊക്കെ എത്തിച്ചു. അങ്ങനെ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള എല്ലാ തലങ്ങളിലും പ്രിയപ്പെട്ട അമ്മ നിറഞ്ഞു നിന്നു എന്നുള്ളതാണ്. ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്ന ഓർമ്മകൾ ഈ സമയം അവരുടെ എല്ലാം മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. കാരണം അമ്മയുടെ വേർപാട് ആ മക്കളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടും വലിയ വിടവും ഉണ്ടാക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഈ കുടുംബാംഗങ്ങളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഈ ദുഃഖത്തിൽ, അവരുടെ ഈ വേർപ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ഒരു വലിയ നഷ്ടത്തിൽ കർത്താവ് അവരെ ആശ്വസിപ്പിക്കട്ടെ. അവർക്ക് ദൈവം ഒരുപാട് സന്തോഷം ഇനിയും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട അമ്മ വഴി നാടിനും സമൂഹത്തിനുമൊക്കെ ഒത്തിരി നന്മകൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പ്രത്യേകം ഓർക്കേണ്ടത് പ്രിയപ്പെട്ട അമ്മ വഴി കുടുംബത്തിനും ഈ നാടിനുമൊക്കെ ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അപ്പം പ്രിയപ്പെട്ട അമ്മച്ചിക്ക് നമ്മളോട് പറയാനുള്ളൊരു കാര്യം, അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് പ്രാവശ്യം നമുക്ക് അമ്മയുടെ കുറവുകളൊക്കെ നമുക്കുണ്ടായിരിക്കാം. ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള വേദനകൾ ആ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടാവാം. കാരണം നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് നന്മ മാത്രമല്ല, ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേദനയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ ഈ സമയം മാപ്പപേക്ഷിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അമ്മ, നമുക്ക് ഈ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ആ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗരാജ്യത്തിലേക്ക് പ്രിയപ്പെട്ട ഈ അമ്മച്ചിയെ സ്വീകരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വിരൂർ ഇടവകയുടെ പേരിലുള്ള അനുശോചനം ഈ സമയം അറിയിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം തന്നെ ഈ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു. അയൽവക്കക്കാരെല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും പേരിൽ ഈ സമയം അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഒപ്പം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കെല്ലാം കർത്താവ് ദൈവാനുഗ്രഹം നൽകട്ടെ. അവരുടെ ഈ നഷ്ടത്തിൽ, ഈ സങ്കടത്തിൽ കർത്താവ് അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരസ്വസ പ്രാർത്ഥന ചൊല്ലി നമുക്ക് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മനതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ.
ആനന്ദമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമേ കൃപയായി ഞങ്ങളെ രക്ഷിക്കുകയും ചിരമിസ്സിഹായും നിന്റെ കൽപ്പനാൽ ഈ ലോകമൊട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനത്തിൻ്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്തായ നിന്റെ അമൂലമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാന വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രധാനം ചിരമിശിഹായും വിരു ദിവസത്തിന്റെ മൗത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജിനെ വാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസ്റ്റിന്റെ മരണത്തിൽ സ്വയം കണ്ണുനിറി ചിന്തി മിശികായും കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായി മിശികായി നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിനേകപുത്രനും സംസ്കരിക്കപ്പെടുകയും വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാത്വികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചന ദൈവമോദിസ്ഥായ ശരീരത്തിന്റെ ഏർപ്പും ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ധ്യാധിക്കും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. എന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന് നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവിന് ആകാശത്തിനും ഭൂമിയിലും സുദൃഢനാകും ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു കരയരു ദൈവം കരുണയോടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കുകയും എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ നായകനായ കർത്താവ് വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, ഭവനത്തിലെ ശുശ്രൂഷകൾ സമാപിച്ചിരിക്കുകയാണ്. തുടർന്ന് നമ്മൾ ദേവാലയത്തിലേക്ക്
മൃതദേഹവും വഹിച്ചുകൊണ്ട് പോവുകയാണ്. ദയവായി ഇവിടെയുള്ളവർ മിക്കവരും തന്നെ അവരുടെ വാഹനങ്ങളിൽ എത്തിയിരിക്കുന്നതാണെന്നറിയാം. അവർ ദയവായി പുറത്തേക്ക് ഇറങ്ങി സ്വന്തം വാഹനങ്ങളെടുത്ത് ദേവാലയത്തിലേക്ക് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട ബന്ധുക്കൾ മാത്രം ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുക. അല്ലാത്തവർക്കെല്ലാം പള്ളിയിൽ അന്ത്യചുംബനം അർപ്പിക്കാനുള്ള സമയമുണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ഉടനെ തന്നെ ദേവാലയത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ഇവിടെ നിന്ന് എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേൻ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു. Thank you.
ശാശ്വത ഭാഗ്യം നരനരുളീട കഴുവില്ലാത്തോരൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ പ്രതിഫലമേകും
സ്നേഹിതഗണമേ
Thank you.
മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിവിഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന് രണ്ടാമത്തെ ആഗമന വിശ്രമം നൽകേണ്ടി കവരുടെ നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാമത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന അരളി ചെയ്ത സ്ഥലത്തിനെ നാഥനാദി ഒന്നിനെ ഉയർത്തുന്ന മക്കളുടെ അവസാന ദിവസം നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിലെ നാഥനും പിതാമത്തനും ഗൃഹാതിഷയമായ സർവേശ്വരായ നയിക്കും. മനുഷ്യ നീ പൊടിയാവുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അന്തിമ ആദരവ് അർപ്പിക്കേണ്ട സമയമാണ്. ഇതിലെ കടന്ന് ഈ വശത്തൂടെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിൽക്കണമേ. നല്ലൊരു വലം ഭാഗേ ജീവിക്കുന്നവനപ്പയെന്നീ നൽകണമേ മൃതനായി കർത്താവേ നിശോടിതവും എന്നോട് നാഥാനി തിരുമേനിയെല്ലാം കാണുന്നു നിരയായെന്നെ വിധിക്കല്ലേ. നിന്നെ നമിച്ചു പുകട്ടുന്നു. സംഗീതം
നിന്നെ വിളിക്കട്ടെ മദ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ മർത്തയെടുങ്കുടെ കടശീലുഷൻ കഥകം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിരുന്നാലും വരുമല്ലോ മരണമുറക്കം പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിസ്സിയാടെ മൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുന്നതിന്റെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എപ്പോഴും എപ്പോഴും. ആരോടു ചൊല്ലിടും എന്റെ ഈ ദുഃഖങ്ങൾ ആരവയുൾക്കൊണ്ടിടും, ആരോടു ചൊല്ലിടും എന്റെ ഈ ദുഃഖങ്ങൾ ആരവയുൾക്കൊണ്ടിടും, ആരോടും ആരോടും പറയാത്തതൊക്കെയും നിന്നോട് ചൊല്ലിടാം, ആരോടും ആരോടും പറയാത്തതൊക്കെയും നിന്നോട് ചൊല്ലിടാം. നെഞ്ചിൻ്റെ നോവുകൾ എല്ലാം അറിയുവാൻ നീ മാത്രമെന്നെ ദൈവമേ. കാരുണ്യത്തിൻ നാദാ